നമുക്ക് ഇമ്പോർട്ടൻ്റ് അൺകൗണ്ടൗൺ നൗൺസ് ആൻഡ് ദെയർ പി എസ് സി എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. നോക്കുക, സി പി ഐ എം ടേസ്റ്റ് ചെയ്യുന്നു, സ്മെൽ ചെയ്യുന്നു, ആസ് ബി എസ് എഫിലെ ജവാനെപ്പോലെ. സി പി ഐ എം ടേസ്റ്റ് സ്മെൽ ആസ് ബി എസ് എഫ് ജെ. ഞാനൊരു കോഡ് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. ഇതിലെ ഓരോ അക്ഷരങ്ങളും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ അൺകൗണ്ടൗൺ നൗണായി. സി മൂന്ന് ഇമ്പോർട്ടൻ്റ് നൗണാണ്. സി മീൻസ് കട്ട്ലറി, സി യു ടി എൽ ഇ ആർ വൈ. കട്ട്ലറി മീൻസ് കത്തി മുഴുവാണ്. സി ക്രോക്കറി, ക്രോക്കറി മീൻസ് മൺപാത്രങ്ങൾ. അടുത്ത സി ക്ലോത്തിങ്, തുണിത്തരങ്ങൾ. സി മൂന്ന് നൗണാണുള്ളത്, കട്ട്ലറി, ക്രോക്കറി, ക്ലോത്തിങ്. പി പൊയട്രി, പോയമല്ല പൊയട്രി. ഐ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻഫർമേഷൻ. എം മണി, എം എന്ന് പറയുന്നത് മണി. മൂന്നുകൂടെ നോക്കാം, സി കട്ട്ലറി, ക്രോക്കറി, ക്ലോത്തിങ്. പി പൊയട്രി, ഐ ഇൻഫർമേഷൻ, എം മണി. ഇനി ടേസ്റ്റിലെ ടി ട്യൂഷൻ, എ അബ്യൂസ്, അബ്യൂസ് മീൻസ് ശകാരം. എസ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേഷനറി. ടി ട്രാഫിക്, ഇ എവിഡൻസ്. ടി ട്രാഫിക്, എ അബ്യൂസ്, എസ് സ്റ്റേഷനറി, ടി ട്രാഫിക്, ഇ എവിഡൻസ്. ദൻ സ്മെൽ, എസ് സീനറിയാണ്, എസ് സീനറി. എം മെഷീനറി, ഇ എക്യുപ്മെൻറ്റ്. സാധാരണ എല്ലാവരും എക്യുപ്മെൻറ്റ്സ് എന്ന് ഉപയോഗിക്കാറുണ്ട്, തെറ്റാണ്. എല് ലഗേജ്, അടുത്ത എല് ലിക്കർ. സ്മെൽ എസ് സീനറി, എം മെഷീനറി, ഇ എക്യുപ്മെൻറ്റ്സ്, എല് ലഗേജ്, അടുത്ത എല് ലിക്കർ. ആസ്ലെ എ അഡ്വൈസ്, എ ഡി വി ഐ സി ഇ ആണ്, എ ഡി വി ഐ സി. എസ് സ്റ്റാഫ്, എ അഡ്വൈസ്, എസ് സ്റ്റാഫ്. ബി എസ് എഫിലെ ബി ബിസിനസ് ബാഗേജ്, ബിസിനസ് ബാഗേജ്. എസ് സ്ലാങ്, എസ് സ്ലാങ്, എസ് എൽ എ എൻ ജി, സംസാര ശൈലികളാണ്. എഫ് മൂന്ന് നൗണുണ്ട്, ഫുഡ്, ഫർണിച്ചർ, ഫുഡ് വെയർ. എഫ് മൂന്ന് നൗണാണ്, ഫുഡ്, ഫർണിച്ചർ, ഫുഡ് വെയർ. ജെ ജുവലർ, ജെ ജുവലർ. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, അൺകൗണ്ടബിൾ നൗണാണ്, എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത നൗണാണ്. രണ്ടാമത്തെ പ്രത്യേകത, അൺകൗണ്ടബിളിനോടൊപ്പം, അതായത് ഈ പറഞ്ഞ നൗണിനോടൊപ്പം സിംഗുലാർ വേർബാണ് ഉപയോഗിക്കേണ്ടത്. മൂന്നാമത്തെ പ്രത്യേകത, എസ് ഒ ഇ എസ് ഒ ചേർത്ത് പ്ലൂറൽ നൗണായി ഉപയോഗിക്കാറില്ല. നാലാമത്തെ പ്രത്യേകത, ആർട്ടിക്കിളായ എ ആൻഡ് ഇവ ഉപയോഗിക്കാറില്ല. അഞ്ചാമത്തെ പ്രത്യേകത, സ്പെസിഫൈ ചെയ്യുമ്പോൾ ദി എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഫയർമാൻ മോഡൽ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. ക്വസ്റ്റ്യൻ ഒന്നാമത്തെ സെന്റൻസിലായിരുന്നു, ദിസ് ഈസ് ഗുഡ് ഫർണിച്ചർ. This is good furniture. രണ്ടാമത്തെ സെന്റൻസ്, This is a good furniture. മൂന്നാമത്തെ സെന്റൻസ്, This is
sorry. These are good furniture. Narata Sanders, these are good furnitures. The format is a question. Question is, in our sentence, Tandani session, among these which is correct to sentence? Among these which is correct to sentence? We will answer this sentence. This sentence is the same thing. One of the sentences is the same. രണ്ടാമത്തെ സെന്റൻസ് തെറ്റാണ്. അതായത് രണ്ടാമത്തെ സെന്റൻസിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഫർണിച്ചറിനോടൊപ്പം എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ പ്രത്യേകത, സോറി, മൂന്നാമത്തെ സെന്റൻസിന്റെ പ്രത്യേകത പ്ലൂറൽ വേർബ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പറയുക ആ സെന്റൻസിൽ എന്തുപയോഗിക്കാൻ പാടില്ല, പ്ലൂറൽ വേർബ് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് മൂന്നാമത്തെ സെന്റൻസും തെറ്റാണ്. നാലാമത്തെ സെന്റൻസിൽ ആർ എന്ന പ്ലൂറൽ വേർബും നൗൺ പ്ലൂറൽ ഫോമിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന നൗൺസ് പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഫർണിച്ചർ പോലുള്ള നൗൺസ് പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ പ്ലൂറൽ വേർബ് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സെന്റൻസ് ആണ് ശരിയായ ഉത്തരം. കാരണം രണ്ടാമത്തെ സെന്റൻസിൽ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റാണ്, മൂന്നാമത്തെ സെന്റൻസിൽ ആർ എന്ന പ്ലൂറൽ വേർബ് ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റാണ്, നാലാമത്തെ സെന്റൻസിൽ ആർ എന്ന പ്ലൂറൽ വേർബും നൗൺ പ്ലൂറൽ ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റാണ്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സെന്റൻസ് ശ്രദ്ധിക്കുക. ദി സീനറീസ് ഓഫ് വയനാട്, the sceneries of Wayanad is beyond our description. The sceneries of Wayanad is beyond our description. ഇതാണ് തെറ്റ്. നമുക്കറിയാം തന്നിരിക്കുന്ന സെന്റൻസിൽ സീനറീസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. തന്നിരിക്കുന്ന സെന്റൻസിൽ സീനറീസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. നമുക്കറിയാം സീനറീസ് എന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് ഈ അൺകൗണ്ടബിൾ നൗൺ SO ESO ചേർത്ത് പ്ലൂറൽ നൗണിൽ ഉപയോഗിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദ സീനറീസ് ഓഫ് വയനാട് ഈസ് ബിയോണ്ട് അവർ ഡിസ്ക്രിപ്ഷൻ. തെറ്റായ ഭാഗം സീനറീസ് ആണ്. സീനറീസ് എന്നത് പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കാറില്ല. ദി സീനറി ഓഫ് വയനാട് ഈസ് ബിയോണ്ട് അവർ ഡിസ്ക്രിപ്ഷൻ എന്നതാണ് ശരിയായ ഉത്തരം. Thank you.